ഞാൻ പഠിക്കായിരുന്നു കേട്ടോ. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ ഏകദേശം കുറഞ്ഞു. അപ്പം ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് അതിൻ്റെ വെള്ളം വന്ന് വീണതാണ് കേട്ടോ, തണ്ടിലോട്ട് വന്ന് വീണതാണ്. അപ്പം ഞാൻ അവിടെ ഞങ്ങളുടെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചതാണ് കേട്ടോ. വെള്ളം വന്ന് വീണോടത്ത് എഴുതി കുറച്ച് കാണാമല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ എഴുതി വെച്ചതാണ്. ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ, കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറയുമ്പോൾ ഒന്ന് പെയ്ത് തോർന്നണ്ണു. ഇപ്പോൾ ചെറുതായിട്ട് ഇതാ ചാറുന്നേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട് പെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ പഠിക്കുകയാണ് കേട്ടോ. ഞാനെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഡിസംബറിലാണ് അടുത്ത എക്സാം വരുന്നത്. അത്യാവശ്യം പഠിക്കാനുണ്ട്. നല്ല കട്ടി വരുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, മഴ ഇപ്പോൾ ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ കേട്ടോ, കാരണം നന്നായിട്ടൊന്ന് പെയ്തായിരുന്നു, അതൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ പഠിക്കലൊക്കെ ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ടൈം ഇതാ 4:10 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ വന്നിട്ട് ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ടൈം ഇത്രയായല്ലോ. അപ്പം ഞാനിതാ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാലെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നാളേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. ഇനിയിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഉഴുന്നു വിട്ടായിരുന്നു കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പം അത് കുറച്ചും കൂടെ ടൈം വെള്ളത്തിൽ കിടക്കട്ടെ. ഞാൻ ഫസ്റ്റ് പാലൊന്ന് തിളപ്പിക്കട്ടെ കേട്ടോ. പാല് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പം ഞാനിത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുറത്ത് ഭയങ്കര മഴ കേട്ടോ, അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതാ പാലൊഴിച്ച തൂക്കുപാത്രം അതുപോലെ ഒരു പ്ലേറ്റും വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ വേഗം വാഷ് ചെയ്തെടുക്കട്ടെ, കാരണം നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, അത് കൂടും. അപ്പോൾ നമുക്ക് ഒരു മടിയാവും ചെയ്യാനൊക്കെ. അപ്പോൾ പാലൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ട് എന്താ പറയുക, തിളച്ചുകൊണ്ടിരിക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് ബോയിലിംഗ് ആയിക്കോട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചു കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വെച്ചു. ഇനി നെക്സ്റ്റ് അപ്പോൾ കഴിക്കാൻ അവൾക്ക് പഴം റോസ്റ്റ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലും പഴം റോസ്റ്റും കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിന് മുമ്പൊക്കെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അമൂലിൻ്റെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമൂലിൻ്റെ നെയ്യിലാണ് കേട്ടോ ഞങ്ങൾ ഇത് ഉണ്ടാക്കാറ്. അതിലാണ് ഉണ്ടാക്കാറ്. ആദ്യം അങ്ങനെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന കൊടുമ്പുളിയാണ് കേട്ടോ. ഇനി ഇത് ഉണക്കിയിട്ട് നമുക്ക് കറിക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ഹാൻഡ് ബ്ലെൻഡറാണ്. അതായത് നമ്മൾ ഇപ്പോൾ കോഫി അതുപോലെ തന്നെയുള്ള മുട്ട സംഭവങ്ങളൊക്കെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കൊന്നും അത്രയ്ക്ക് ബെസ്റ്റ് എന്ന് പറയാനും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നന്നായിട്ടൊന്നും പതിഞ്ഞ് കിട്ടണില്ല. ജസ്റ്റ് നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്ന ഹാൻഡ് ബ്ലെൻഡറാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല നമുക്ക്, എന്നാലും പതിഞ്ഞ് കിട്ടും. ആണെന്നുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 108 രൂപ എങ്ങാനും ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.